നമസ്കാരം. നമുക്ക് ഡൽഹിയിലേക്ക് ഒന്നുകൂടി പോയി വരാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും മറ്റ് ജിഹാദി തീവ്രവാദ സംഘടനകളുമെല്ലാം കോടിക്കണക്കിന് രൂപ ഡൽഹി കലാപത്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സഹിതമുള്ള വിവരങ്ങൾ ഏതാനും നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. അതിനോട് ചേർത്ത് വയ്ക്കാൻ ഇത് ആസൂത്രണം ചെയ്ത് പണം മുടക്കി മനഃപൂർവ്വം രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയതാണ് എന്നതിന്റെ മറ്റ് തെളിവുകളും കൂടുതൽ പേർ പിടിയിലായതിന്റെ വിവരങ്ങളും ഒക്കെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. പോപ്പുലർ ഫ്രണ്ട് നേതാവ് മുഹമ്മദ് ഡാനിഷ് ഇയാളെ വർഗീയ കലാപം അഴിച്ചുവിടാൻ ശ്രമിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കലാപത്തിന് പിന്നിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്, തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. ഇതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് പർവേസിനെയും സെക്രട്ടറിയായ ഇലിയാസിനെയും വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപങ്ങൾ അന്വേഷിക്കുന്ന ഡൽഹി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് സെൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷഹീൻബാഗ് ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയതിനാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞയാഴ്ച അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രണ്ട് പ്രവർത്തകർ, രണ്ട് ദമ്പതികളെ, ഭാര്യയും ഭർത്താവിനെയും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. അതിന്റെ വിവരങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഡൽഹിയിലെ കലാപം ചർച്ച ചെയ്യുമ്പോൾ, അത് പരിശോധിക്കുമ്പോൾ, അത് സർക്കാർ സ്വീകരിച്ച, കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും സ്വീകരിച്ച കൃത്യവും അത് അതിസൂക്ഷ്മവുമായ നിലപാടുകൾ, കൃത്യമായ നടപടികൾ, അതിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ, അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ, കൃത്യമായ ആസൂത്രണം, കൃത്യമായ ആ ഒരു നിർദ്ദേശം നൽകൽ, ഇതൊക്കെ തന്നെ ഡൽഹി കലാപം പടർന്നു പിടിക്കാതിരിക്കുന്നതിനും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുമൊക്കെ കാരണമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായ ഒരു അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും. കൃത്യമായി അന്വേഷിച്ച് ആരാണ് കലാപത്തിന് ആസൂത്രണം നൽകിയത്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആരാണ് ഇതിന് വളമേകിയത്, വെള്ളമേകിയത് ഒക്കെ തന്നെ കൃത്യമായി ഉടൻ തന്നെ വെളിയിൽ വരും. അതിനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. കലാപഭൂമിയെ തുടങ്ങി ഏതാണ്ട് 36 മണിക്കൂറിനുള്ളിൽ കലാപഭൂമി ശാന്തമായി. 300+ അക്രമികൾ ആ സമയത്ത് തന്നെ പിടിക്കപ്പെട്ടു. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണ ത്വരയോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചത്. ഹോളിക്ക് ശേഷം ചർച്ച നടത്താമെന്നൊക്കെ ചില സംഘടനകൾ പറഞ്ഞു. പക്ഷെ അതൊന്നും കൈക്കൊണ്ടില്ല. ചർച്ചകളൊന്നും വേണ്ട, അട്ടിക്ക് അട്ടി തന്നെ മറുപടി എന്ന രീതിയിലാണ് അമിത്ഷാ പ്രവർത്തിച്ചത്. അതായത്, കലാപമുണ്ടായ ആദ്യ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം സ്വന്തം മണ്ഡലത്തിൽ ആയതിനാലാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഉണ്ടാവാതിരുന്നത്. പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ കൂടി അമിത്ഷാ ഈ ഒരു മേഖലയിൽ, ശരിക്കും അമിത്ഷായും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് ഈ കലാപങ്ങളെ കൃത്യമായി നേരിടുന്നതിലുള്ള വ്യക്തമായൊരു മാതൃക നൽകിയത്. ഡൽഹി പോലീസിന് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. അടിച്ചമർത്തേണ്ടവരെ അടിച്ചമർത്തുക തന്നെ വേണം. അതായത്, കയ്യിൽ പന്തവും ബോംബുകളും ഒക്കെയായി വരുന്നവർക്ക് നേരെ വേദമോതിയിട്ട് കാര്യമില്ല. അവരെ ഓടിച്ചിട്ട് പിടിച്ച് നല്ല അട്ടികൊടുത്ത് അകത്തിടുകയാണ് വേണ്ടത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് അമിത്ഷാ നൽകിയത്. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിന്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നു, കലാപകാരികൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചവരെയൊക്കെ പിടികൂടി അവരുടെ വ്യക്തമായ ചിത്രങ്ങൾ വഴിയോരങ്ങളിൽ പതിപ്പിക്കും. അവർ പിന്നെ പുറത്തിറങ്ങിയാൽ നാട്ടുകാർ അടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. കലാപ ഭൂമിയെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കണം, എങ്ങനെ ഈ ജിഹാദി കലാപങ്ങൾ, ഈ വർഗീയ കലാപങ്ങൾ എങ്ങനെ അടിച്ചമർത്തണം, എങ്ങനെ നിയന്ത്രിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നന്നായി അറിയാം. അതിൻ്റെ കൃത്യമായ സൂചനകളും കൃത്യമായ അന്വേഷണവും അന്വേഷണ നടപടികളും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികൾ പിടിയിലായിരിക്കുന്നു. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിവാകും. അപ്പോൾ ഭാവിയിൽ ഇനി ഇത്തരം സംഭവങ്ങൾ, ഇത്തരം രാജ്യവിരുദ്ധ സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിയന്ത്രണം, ശക്തമായ സംവിധാനം ഇവിടെ ഒരുക്കും. അതിന് തീർച്ചയായും അമിത്ഷാ അതിനുവേണ്ട പദ്ധതികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.